നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു നോൺ വെജ് അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്, ചെമ്മീൻ അച്ചാർ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇത് ചെമ്മീൻ ക്ലീൻ ചെയ്തത് അര കിലോ. ഒരു കിലോ ചെമ്മീൻ വാങ്ങി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അര കിലോ കിട്ടും. ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ തലയും വാലും കളയുന്നതിനോടൊപ്പം തന്നെ അത് ഡീവൈൻ ചെയ്യാനും ശ്രദ്ധിക്കുക. അതായത് ചെമ്മീൻ്റെ പുറത്തുകൂടി കത്തി കൊണ്ട് ഇതുപോലൊന്ന് വരയുക. അതിനുശേഷം ഡാർക്ക് കളറിൽ നീളത്തിൽ കാണുന്ന ഈ ഭാഗം കത്തി കൊണ്ട് തന്നെ എടുത്തു മാറ്റുക. ഇത് ചെമ്മീൻ്റെ കുടലും അതിനുള്ളിലെ വേസ്റ്റുമാണ്. ഇത് കളയാതെ കടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ചെമ്മീൻ്റെ അടിഭാഗത്തും ഡാർക്ക് കളറിലുള്ള ഒരു ലൈൻ കാണാം. അത് കളയേണ്ട കാര്യമില്ല, അത് ചെമ്മീൻ്റെ നെർവസ് സിസ്റ്റമാണ്. ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനിലേക്ക് മുളകുപൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ ചെമ്മീനിലും നന്നായിട്ട് പറ്റിപ്പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി മിക്സ് ചെയ്യാൻ. അങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച ചെമ്മീൻ 20 മിനിറ്റ് നേരം മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. പച്ചമുളക് 3 എണ്ണം ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തത് 1/2 കപ്പ്. ഇതുപോലെ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, വലുതാണെങ്കിൽ കട്ട് ചെയ്തിടുക. ഇഞ്ചി ചോപ്പ് ചെയ്തത് 1/2 കപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി മാറ്റിവെക്കുക. അടുത്തതായി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി 1/4 കപ്പ് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുവാണെങ്കിൽ കൂടുതൽ കാലം അച്ചാർ കേടുകൂടാതിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അച്ചാറിൽ നമ്മൾ വിനാഗിരി ചേർക്കും. അതുമൂലം റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അലുമിനിയം ഇരുമ്പ് പാത്രങ്ങൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ഇതുപോലുള്ള സ്റ്റീൽ പാത്രമോ നോൺ സ്റ്റിക് പാത്രമോ ഉപയോഗിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പകുതി വീതം 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ചെമ്മീൻ എണ്ണയിലേക്കിട്ട ശേഷം ആദ്യത്തെ 2-3 മിനിറ്റ് നേരം ഇളക്കരുത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 3 മിനിറ്റിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിടുക. ഏകദേശം 7-8 മിനിറ്റ് നേരമാണ് ഫ്രൈ ചെയ്യേണ്ടത്. ചെറിയ ചെമ്മീനാണെങ്കിൽ സമയം കുറച്ച് മതിയാകും. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കിയിടുക. ഇതിപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള ചെമ്മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ബാലൻസ് ഉള്ള എണ്ണയാണിത്. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഇതിൽ കാണുന്ന ഈ കരിഞ്ഞ പൊടികളൊക്കെ ഒഴിവാക്കി എണ്ണ മാത്രം ഊറ്റിയെടുക്കുക. അങ്ങനെ പൊടിയൊക്കെ ഒഴിവാക്കിയെടുത്ത എണ്ണയാണിത്. ഏകദേശം 1/2 കപ്പോളമുണ്ട്. ഇത് ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. കടുകിട്ട് ഉടനെ തന്നെ ഉലുവയും ഇടുക. പിന്നീട് കടുക് പൊട്ടിത്തിരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് പെട്ടെന്നൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി ഇത് ഇളക്കി വഴറ്റിയെടുക്കണം. ഏകദേശം 4-5 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാകും. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അതിപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയ്ക്ക് നല്ല ചൂടായതുകൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്ത ശേഷം 10-15 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ചൂടല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, അതായത് 3 ടീസ്പൂൺ, സാധാരണ മുളകുപൊടി 1 ടേബിൾ സ്പൂൺ. എരിവല്പം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പകുതി കാശ്മീരി മുളകുപൊടി ഉപയോഗിച്ചത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ. കായം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായിട്ട് 10-15 സെക്കൻഡ് നേരം ഇളക്കുക. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. അതോടൊപ്പം തന്നെ വിനാഗിരി 1/4 കപ്പ് ചേർക്കുക. വിനാഗിരിക്ക് ആവശ്യമായ ഉപ്പ് 1 ടീസ്പൂൺ. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക.
ഇതിപ്പോൾ അച്ചാറിന് ഗ്രേവി കൂടുതലുള്ളതായിട്ട് തോന്നും. എങ്കിലും ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ചെമ്മീൻ ഇതൊക്കെ വലിച്ചെടുത്ത് ഗ്രേവി കുറുകിയിരിക്കും. ഇതിപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഗ്രേവി അല്പം കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഒരു എയർ ടൈറ്റ് ജാറിൽ അടച്ച് സൂക്ഷിക്കുക. അച്ചാറ് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ജാറും ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തതായിരിക്കണം. അതല്ലെങ്കിൽ അച്ചാറ് വളരെ പെട്ടെന്ന് തന്നെ കേടായിപ്പോകും. ചെമ്മീൻ അച്ചാറ് രണ്ടാഴ്ചയിൽ കൂടുതൽ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ്. ദയവായി അത് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.